Expect the unexpected. ഒന്നും മനസ്സിലായില്ല. ശരിക്കും അവതാരപ്പിറവികളുടെ ആ മൂർത്തിഭാവത്തിന്റെ ഇപ്പോഴത്തെ പേര് വക്കാർനായി ബ്രദേഴ്സ്. വക്കാരനായ തിയേറ്റേഴ്സ് അഭിമാനപൂർവ്വം കാഴ്ചവെക്കുന്ന 13-ാമത് നാടകം മേലേപ്പറമ്പിൽ നാഗവല്ലി. മലയാളികളുടെ പ്രേതസങ്കല്പങ്ങൾക്ക് നിറം പകർന്ന നാഗവല്ലിയെ മേലേപ്പറമ്പിൽ തറവാട്ടിലേക്ക് എത്തിക്കുകയാണ്. അരങ്ങത്ത് നിങ്ങൾ കണ്ടുപരിചയമുള്ള പല മുഖങ്ങളും. കഥാ തിരക്കഥാ സംവിധാനം സംഭാഷണം അമ്പലപ്പുഴ ശൈലേഷ്. നിർമ്മാണം കഴക്കൂട്ടം വിനോദ്. ചമയങ്ങൾ ഒറ്റപ്പാലം ജിഷ. ഞങ്ങളുടെ നാടകം ആരംഭിക്കുകയാണ്. സംഘാടകർ അടുത്തുള്ള വെളിച്ചങ്ങളെല്ലാം കെടുത്തി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു പ്രത്യേക അറിയിപ്പ്: 5 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഒറ്റയ്ക്കിരിക്കാതിരിക്കാൻ മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത്ര വേഗം ചോറായോ? ചെന്നിട്ട് വയ്യ. എല്ലാം കൂടെ വിട്ട് വിഴിഞ്ഞേക്കരുത്. നീ എന്തിനാടി മണി അടിച്ചത്? ഇത് മരണമണിയാ. എനിക്ക് വയ്യ ഇങ്ങനെ അടുപ്പിൽ ഊതി ഊതി പ്രാണം കളയാൻ. ഒരുത്തി എനിക്ക് ഇതിനകത്ത് കിട്ടണം, അതിന് കഴിയോ? ഇന്നലെ ഇന്നെല്ലാരും പച്ചവെള്ളം കുടിച്ച് ഓരോ ഉള്ളിയും കടിച്ചു പോയി കിടന്നു. ഈ ആണുങ്ങളുടെ വേഷം കെട്ടി നിൽക്കുന്ന ഒരൊറ്റ കഴുതിക്കെങ്കിലും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നുണ്ടോ? നീ ബഹളം വെക്കണ്ട, വഴിയുണ്ടാവും. അമ്മയ്ക്ക് സഹായത്തിന് ഒരു പെൺകുട്ടി, അവളും അച്ഛനും എന്റെ ഒപ്പം വന്നിട്ടുണ്ട്. എന്നിട്ട് എവിടെ? നല്ല തറവാട്ടി പറഞ്ഞ കുട്ടി അല്ലേ? ഹരി ശമ്പളത്തെ പറ്റി വല്ലതും സംസാരിച്ചോ? സകല ചെലവും കഴിഞ്ഞ് 100 രൂപ തരും. എന്താ മതിയോ? ഞാൻ എന്നാ ചൊല്ലരുത്, ഇപ്പൊ സാധനങ്ങളുടെ വിലയെല്ലാം തരികയില്ലേ? അറിയില്ല, അറിയാനായി. ഞാനൊന്നും വാങ്ങാറില്ല, ഒക്കെ ഇവിടെ കൃഷിയാ. അപ്പോ അലക്കാനും കുളിക്കാനും സോപ്പ് പാം ഓയില് മണ്ണെണ്ണ എല്ലാം കൃഷിയാ? ഒന്നും വാങ്ങാറില്ല? ഒന്നും വാങ്ങാറില്ല, ഒക്കെ കൃഷിയാ. ഇതാ ഈ കോണം വരെ. എന്താ ഇതാ അമ്പളത്തരം? എനിക്ക് സന്തോഷാ. ഇനി നീ ഇതിനകത്ത് കടന്നു. ഇത് നല്ല അടച്ചുറപ്പുള്ള മുറിയ. പണ്ടങ്ങാണ്ട് അരിയുടെ അച്ഛന്റെ ബന്ധത്തിൽ ആരോ ഇതിനകത്തൊരു കാരണവുമില്ലാതെ തൂങ്ങിച്ചത്തിട്ടുണ്ട്. പേടിയുണ്ടോ? ഉണ്ടെങ്കിൽ പറ. കൂട്ടിന് ആരെങ്കിലും വേണോ? ഞാൻ വന്നു കിടക്കാം. ഓ, ഞാൻ പറയുന്നതൊന്നും ഈ പെണ്ണിന് മനസ്സിലാവുന്നില്ലെന്ന് തോന്നുന്നു. നീ കഥയും ചെല്ലൊക്കെ അടച്ചിടന്നുറങ്ങ്. യാരത്,
நாகவல்லி வேலக்காரியாயிருந்தாலும் நீ என் மோகவல்லி வேலக்காரியாயிருந்தாலும் நீ மோகவல்லி வேலக்காரியாயிருந்தாலும் நீ மோகவல்லி ஜோலி கழிஞ்சെങ്കിൽ பவழத்தோடு யோசிச்சிட்டு தமிழ் படிக்காமனு கருதி ஒரு சந்தர்ப்பம் கிட்டுமோ வெறுதே களையணும் போடா சந்தர்ப்பம் கிட்டியப்போ நேரா வண்ண எழுதானும் வாய்க்கானும் படிக்காத நீயா இப்ப தமிழ் படிக்கிறது போடா பைத்தியக்கார போய் தூங்கடா இல்லங்கி கொன்னுடுவேன் ഇവിടെ ഓണത്തിന് മുറ്റത്ത് പൂവിടുന്ന പതിവുണ്ട്. നീ എന്ത് മന്ത്രവാദമായി കാണിക്കുന്നേ? ഇതല്ലേ കോലം? വരച്ചു വരച്ചു ഇപ്പൊ ഒരു കോലത്തിലായത് ലക്ഷണമുണ്ട്. അവള് വരയ്ക്കുന്നത് നമുക്ക് തിന്നാനുള്ള പുട്ടിന്റെ പൊടിയെടുത്തേ എല്ലാത്തിനും പൊക്കിയെടുത്തിയാൻ പുറത്തറിയും. മനുഷ്യർ തിന്നാനുള്ള സാധനം എടുത്താണോ മുറ്റത്ത് വരച്ചു കളിക്കുന്നത്? കേറി പൊടിയകത്ത്. உனக்கு எவ்வளவு தைரியம் இருந்தா இப்பவும் என் கண் முன்னாடி வந்து நிப்ப. இன்னைக்கு துர்காஷ்டமி, உன்னை நான் கொன்னு ஓ ரத்தத்தை குடிச்சி ஓங்கார நடந்து விடுவேன். ஆராயிலும் ஒன்னு பொட்டிச்சுட்டே ஞான் க்ஷமிக்கத்தொல்லடா. தெரியாம இந்த தப்ப செஞ்சுட்டு இனிமே இப்படி செய்ய மாட்டேன், என்ன மன்னிச்சிடுங்க. நீ பரையனது பலது எனக்கு மனசிலாகுன்னில்ல. என்னச்சா தெட்டு கண்டா ஞான் வழக்கு பரையும், செலப்போ அடிச்சொன்னும் வரும். ഹലോ, ജായിപ്പൻ നായരല്ലേ? ഞാൻ കേറ്റി. പിന്നെ എന്റെ മകൻ ഇന്ന് അമേരിക്കന്ന് വരികയാ. ബിസിനസ് പഠിക്കാൻ പോയിരുന്ന കാര്യം ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവൻ തന്നെ. ഓക്കെ. സുഖമാണോ? അങ്ങനെ കഴിയുന്നു. പഠിപ്പൊക്കെ എങ്ങനെ ഇരുന്നു മോനെ? ഓ വണ്ടർഫുൾ. യഥാർത്ഥത്തിൽ ഞാൻ പഠിക്കുകയല്ലായിരുന്നു, പഠിപ്പിക്കായിരുന്നു. അമേരിക്കയിലും ആദ്യം അവർ കരുതിയത് ഞാൻ വെറും ഒരു സാധാരണ ഇന്ത്യൻ സ്റ്റുഡന്റ് ആണെന്നാണ്. ദിവസങ്ങൾ കടന്നുപോയപ്പോൾ എന്റെ പല സംശയങ്ങൾക്കും ചോദ്യങ്ങൾക്കും മറുപടി പറയാൻ പാവങ്ങളായ അമേരിക്കൻ ടീച്ചേഴ്സിന് കഴിഞ്ഞില്ല. എന്നെ പോലെ ബുദ്ധിശക്തിയുള്ള ഒരു ഇന്ത്യൻ സ്റ്റുഡന്റിനെ കണ്ടിട്ടില്ലെന്ന് അവരോട് സമ്മതിച്ചു. പഠിത്തം കഴിഞ്ഞപ്പോ എന്നെ അവിടുന്ന് പോരാൻ അവർ സമ്മതിച്ചില്ല. അമേരിക്കൻ ടീച്ചേഴ്സ് മുഴുവൻ പൊട്ടിക്കരയുകയായിരുന്നു. അല്ല എന്തിനെന്ന്? അമേരിക്കയുടെ പുരോഗതിക്ക് എന്റെ തലച്ചോറ് വേണമത്രേ. ഞാൻ പറഞ്ഞു പറ്റില്ല, ജന്മനാട് മറന്നുള്ള കളി പറ്റില്ല, ഈ തലച്ചോറ് ഇന്ത്യക്ക് വേണം. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് പോരുകയായിരുന്നു. ഓ ഭയങ്കരം ഭയങ്കരം തന്നെ. എന്തൊക്കെ അനർത്ഥങ്ങളാണ് നടക്കുന്നത്? സാരിക്ക് തീ പിടിക്കുന്നു, ക്ലോക്ക് താഴെ വീഴുന്നു, തലയുടെ മുകളിൽ കൂടെ കിണ്ടി പറക്കുന്നു. അങ്ങനെ അതിനുള്ള പ്രതിവിധി എല്ലാം ഞാൻ ചെയ്തു കഴിഞ്ഞു. എന്ത് പ്രതിവിധി? അമേരിക്കയിലുള്ള എന്റെ ഫ്രണ്ട് സണ്ണി ഇന്ന് ഇവിടെ എത്തും. സണ്ണി വന്നു കഴിഞ്ഞാൽ ഈ വീട്ടിലുള്ള എല്ലാവരുടെയും ഭ്രാന്ത് മാറ്റും. ഇനി വരണതെല്ലാം ഒരുമിച്ച് അങ്ങോട്ട് അനുഭവിക്കുക. ശംഭോ മഹാദേവ. സണ്ണി, നിന്നെ കിട്ടാൻ വേണ്ടി ഞാൻ ലോകത്തുള്ള സകലരെയും വിളിച്ചു. എടാ നകുല, എന്നെ കിട്ടണമെങ്കിൽ എന്നെ തന്നെ വിളിക്കണം. മൈ ഫോൺ നമ്പർ ഈസ് 2255. ഈ നമ്പർ നീ ഇതുവരെ മാറിയില്ലേ. എടാ സണ്ണി, ഇവിടുത്തെ കാര്യമൊക്കെ ഭയങ്കര പ്രശ്നത്തിലാണ്. പ്ലീസ് ഹെൽപ്പ് മീ. ഒറ്റ നോട്ടത്തിൽ എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇന്നത്തെ രാത്രി നീ എനിക്ക് താ. കാര്യങ്ങളെ കുറിച്ച് വിശദമായിട്ട് ഞാനൊന്ന് പഠിക്കട്ടെ. ആരാ
മനസ്സിലായില്ല. ഞങ്ങൾ കീഴാറ്റൂരില്ലത്ത് നിന്നും ബ്രഹ്മദത്തം തിരുമേനി പറഞ്ഞിട്ട് വരിക. എന്താ കാര്യം? ഈ ചാർത്ത് ഇവിടെ തരാൻ പറഞ്ഞു. ഇത് ചാർത്തോ അതോ തോർത്തോ? എന്നാ പിന്നെ ഞങ്ങൾ അങ്ങോട്ട്? ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാം. വേണ്ട, ഇവിടെ നിന്നും കഴിക്കാൻ നിക്കണ്ടെന്നാ തിരുമേനി പറഞ്ഞിരിക്കണേ. ഔ, സമാധാനായി. എല്ലാം പൊതിഞ്ഞ് വണ്ടിയിലേക്ക് വെച്ചോളൂ, ഇല്ലത്ത് പോയിട്ട് കഴിച്ചോളാം. നകുല, ഈ ലിസ്റ്റ് പ്രകാരമുള്ള സാധനങ്ങൾ എത്രയും പെട്ടെന്ന് തയ്യാറാക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ മാംഗോ 91.9, നാട്ടിലെങ്ങും പാട്ടായി. ഛേ, മനുഷ്യൻ വെറുതെ പേടിച്ചു പോയി. ഇനി ഭയപ്പെടാൻ ഒന്നുമില്ല. സാക്ഷാൽ പുല്ലാറ്റുപുറം ബ്രഹ്മദത്തൻ നമ്പൂരിപ്പാട് അദ്ദേഹം തന്നെ നേരിട്ട് വന്നോളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തിരനുറയും ചുരുൾ മുടിയിൽ സാഗര സൗന്ദര്യം, വീട്ടിലിരുന്നിട്ട് എനിക്ക് യാതൊരു ഇരിക്കപ്രതിയും വരുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ വേഗം ഇങ്ങോട്ട് പോകുന്നത്. എവിടെയോ കണ്ട പോലെ. കള്ളു ഷാപ്പിലാണോ അതോ ഇനി ബാറിലോ മറ്റോ ആണോ? എത്ര ആലോചിച്ചിട്ടുണ്ട്, കിട്ടണില്ല. തിരുമേനി മറന്നു, ഒരിക്കലൊരു ഒന്നാം തീയതി സാധനം കിട്ടാതെ കൈവറച്ച സമയത്ത്. തമ്പി, കാളെ വേണ്ടത്ര മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഇല്ല, ലോകപ്രശസ്തമായ രണ്ട് ഗ്രന്ഥങ്ങൾ പൊക്കിയതിന്റെ കേസ് ഇവന്റെ പേരിലാ. ഒന്നും മണ്ടൂസും പിന്നെ മാത്രമല്ല, പ്രശസ്ത മനഃശാസ്ത്രജ്ഞൻ ബ്രാഡ്ലി ഇവനെ കണ്ട വെട്ടാൻ നടക്കുക, ഇട്ടിക്കോളും. തമ്പി, എന്തോ? രണ്ട് കസാര എടുത്ത് പുറത്തേക്ക് ഇടുക, എന്നിട്ട് രണ്ടുപേരും അവിടെ തന്നെ ഇരിക്കുക. ഞങ്ങൾ കുറെ കാര്യങ്ങൾ തീരുമാനിക്കാനുണ്ട്. ആയിക്കോട്ടെ. മോനെ, നിന്നോടുള്ള വാത്സല്യം കൊണ്ട് പറയുക, കേട്ടറിഞ്ഞിടത്തോളം ഇതിന് പ്രതിവിധി ഇല്ല. ഇറ്റ് ഈസ് ഇഞ്ചറബിൾ. തിരുമേനി ഉദ്ദേശിച്ചത് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് രക്ഷപ്പെടുക. നോ, ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഞാൻ സഞ്ചരിച്ചെന്നിരിക്കും, ഒരു ഭ്രാന്തനെ പോലെ. അത് നാട്ടുകാർ പറഞ്ഞറിയാം, മറ്റെന്തെങ്കിലും. തിരുമേനി, ഇതിന് മെഡിക്കൽ സയൻസിൽ പാരാഡിസ്ട്രിമോണൽ മെന്റൽ ഡിപ്രഷൻ ഓഫ് ദി കൺട്രീസ് ഓഫ് ദി സ്ഥാൻ എന്ന് പറയും. നന്നായി പോനെ, ഞാനിത് നിന്നോട് പറയാനായിട്ടിരിക്കുകയായിരുന്നു. തിരുമേനി, ഇന്ന് ദുർഗാഷ്ടമി, ഇന്നേ മാനസിക രോഗി പൂർവാധികം ശക്തി പ്രാപിക്കും. ഹോമം, കുടിയിരുത്തൽ, ആവാഹനം, ബാധയൊഴിപ്പിക്കൽ, അങ്ങനെ ചടങ്ങുകൾ ഏത് തന്നെ ആയാലും കലണ്ടർ മനോരമ തന്നെ. അയ്യേ, തിരുമേനി എന്താ ഈ പറയുന്നത്? യു ഷൂട്ട് അബൌട്ട് സീരിയസ്ലി. എന്ന് വെച്ചാൽ? രാമനാഥൻ, രാമനാഥൻ വന്നാൽ മാത്രമേ ബാധ ഒഴിയൂ. ഇനി അതുപോലെ തന്നെ അവിടെ കിടന്നു വെട്ടിക്കെ. ഇയാൾ എന്താണോ ഈ കാണിക്കുന്നത്? ഡമ്മി എവിടെ ഉണ്ടെങ്കിലും അവിടെ സേതുരാമയ്യൻ ഉണ്ടാകും. ചാക്കോ, കം ഓൺ. ഒരു മുറൈ വന്ന് പാർത്തായാ, നീ ഒരു മുറൈ വന്ന് പാർത്തായാ. എന്താ നാഗവല്ലിയുടെ ഫ്യൂച്ചർ പ്ലാൻ? ഇവിടെ ഇരിക്കാൻ, ഈ കളത്തി വന്നിരിക്കാൻ?
എന്റെ അച്ഛനാ പറയുന്ന കളത്തി വന്നിരിക്കാൻ. മാർഗഴിയേ മല്ലികയേ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയേ മന്ദാര പൂങ്കുരുവിയേ, മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സുന്ദരകരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. രാമനാഥൻ വന്നു ഈ വീട്ടിലെ ബാധകൾ ഒഴിഞ്ഞു. ഏതായാലും കലങ്ങിയ വെള്ളമെല്ലാം തെളിഞ്ഞു. നമുക്കെന്താ ഈ ബുദ്ധി നേരത്തെ തോന്നാത്തത്? ഓരോന്നിന് അതിൻ്റെതായ സമയമുണ്ട് മോനെ. ഇങ്ങനെ മേലെപ്പറമ്പിൽ വീട് ആൺവീടായി മാറി. രാവേറും നീളുന്ന ആഘോഷങ്ങൾക്ക് തുടക്കമായി. വരും പങ്കുചേരും. ഡാ 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 നാഗവല്ലി